ചാണക്യതന്ത്രങ്ങൾ ഭാഗം 12. പ്രശ്നങ്ങൾക്കുള്ളിൽ തന്നെ പരിഹാരങ്ങളുമുണ്ട്. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്തൻ വലിയൊരു സൈന്യം രൂപീകരിക്കുന്നു. മഗധയെ ആക്രമിക്കുവാൻ അനുവാദം ചോദിക്കുന്ന ചന്ദ്രഗുപ്ത മൗര്യനോട് ശത്രു ദുർബലമാകുന്നതുവരെ കാത്തിരിക്കാൻ ചാണക്യൻ പറഞ്ഞു. ഈ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തെ ആക്രമിക്കുന്നതിനു വേണ്ടി സിന്ധു നദിയുടെ മറുകരയിൽ തമ്പടിച്ചിരിക്കുന്ന വാർത്ത ചാരന്മാർ മുഖേന ചന്ദ്രഗുപ്ത മൗര്യൻ അറിയുന്നത്. അലക്സാണ്ടർ മഗധ ആക്രമിക്കുന്ന സമയത്ത് ശത്രുവായ മഹാനന്ദൻ ദുർബലനും ക്ഷീണിതനുമാകും. ശത്രു ദുർബലനാകുന്ന സമയത്ത് ആക്രമിച്ച് മഗധ കീഴടക്കാൻ ചന്ദ്രഗുപ്ത മൗര്യൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ വിദേശികൾ ആക്രമിക്കുമ്പോൾ നാം ഒറ്റക്കെട്ടായി അവരെ നേരിടുമെന്നും ശത്രുവായ നന്ദന് അലക്സാണ്ടറെ തോൽപ്പിക്കുവാൻ പിന്തുണ കൊടുക്കുകയുമാണ് വേണ്ടത് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. തങ്ങളുടെ ചാരന്മാർ മുഖേന അലക്സാണ്ടറെക്കുറിച്ചുള്ള വിവരങ്ങൾ ചാണക്യൻ ശേഖരിക്കുകയും അത് മറ്റുള്ള രാജാക്കന്മാർക്ക് കൈമാറുകയും ചെയ്തു. വിദേശികളെ തുരത്തുന്നതിനു വേണ്ടി എല്ലാ രാജാക്കന്മാരും ശത്രുത കൈവെടിഞ്ഞൊരുമിക്കണമെന്ന് ചാണക്യൻ ദൂതന്മാർ മുഖേന ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാർക്കും സന്ദേശങ്ങൾ കൈമാറി. എന്നാൽ പോറസ് മഹാരാജാവ് മാത്രമാണ് അലക്സാണ്ടറെ എതിർക്കുവാൻ ധൈര്യസമേതം മുന്നോട്ടു വന്നത്. പോറസ് യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ധൈര്യത്തിലും രാജ്യസ്നേഹത്തിലും ആകൃഷ്ടനായ അലക്സാണ്ടർ രാജ്യം തിരികെ നൽകുന്നു. ഒരു വിഭാഗം സൈനികരെ സിന്ധു നദീതീരത്ത് തങ്ങാൻ ഏർപ്പാടു ചെയ്ത ശേഷം ഒരു വിഭാഗം സൈനികരുമായിട്ടാണ് അലക്സാണ്ടർ പൗരവദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് എന്ന കാര്യം ചാരന്മാർ മുഖേന ചാണക്യൻ മനസ്സിലാക്കുന്നു. അലക്സാണ്ടറും ഉന്നതരായ സൈനികരും പൗരവദേശത്തു നിന്നും മടങ്ങിവരുന്നതിനു മുമ്പ് സിന്ധു നദീതീരത്ത് തമ്പടിച്ചിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈനികരെ തുരത്തി ഓടിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനോട് ചാണക്യൻ നിർദ്ദേശിക്കുന്ന സന്ദർഭത്തിലാണ് ചാണക്യതന്ത്രത്തിന്റെ 11 ഭാഗം അവസാനിക്കുന്നത്. നമുക്ക് 12 ഭാഗത്തിലേക്ക് കടക്കാം. ചണ്ടാളാനാം സഹസ്രേച സൂരിഭിർ തത്വദർശിഭി ഏകോ ഹി യവനഹ പ്രോക്തോ നീജേ യവനാൻ പരഹ. 1000 ഭിക്ഷക്കാർക്ക് സമനാണ് ഒരു വിദേശാക്രമി. ആ യവനനേക്കാൾ നീചനായി മറ്റൊരു വിദേശാക്രമിയും ഇല്ല. വിദേശ ആക്രമികൾ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഭിക്ഷക്കാരെക്കാൾ താഴ്ന്ന മനോഭാവമുള്ളവരും ആണ് എന്ന് ചന്ദ്രഗുപ്തനെ പറഞ്ഞു മനസ്സിലാക്കുകയും യവനദേശക്കാരനായ അലക്സാണ്ടറെ എന്തു മാർഗം ഉപയോഗിച്ചും ഭാരതത്തിൽ നിന്ന് തുരത്തിയോടിക്കാനുള്ള മാർഗങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്നും ചന്ദ്രഗുപ്ത മൗര്യനെ ഉപദേശിക്കുകയാണ് ചാണക്യൻ. തനിക്കവകാശപ്പെട്ട രാജാധികാരം തിരികെ പിടിക്കണമെന്നും തന്റെ വംശത്തെ നശിപ്പിച്ച ധനനന്ദനെ വധിക്കണമെന്നു മാത്രമായിരുന്നു ചന്ദ്രഗുപ്തന്റെ ലക്ഷ്യം. ചാണക്യന്റെയും ലക്ഷ്യം തുടക്കത്തിൽ അതായിരുന്നു എങ്കിലും പ്രഥമ ശത്രു വിദേശ അക്രമി ആണെന്ന് ചന്ദ്രഗുപ്ത മൗര്യനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ചാണക്യൻ ഈ ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചത്. ഭിക്ഷക്കാരെ ചാണക്യൻ അപമാനിക്കുന്ന തരത്തിലാണ് ഈ ശ്ലോകം രചിച്ചത് എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ചാണക്യന്റെ ഉദ്ദേശം അതല്ല. രാജ്യതന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കുന്നതിനു വേണ്ടി ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിവരിക്കുകയാണ് ചാണക്യൻ ചെയ്യുന്നത്. ചാണക്യനീതിയെയും അർത്ഥശാസ്ത്രത്തെയും ചാണക്യന്റെ പ്രവൃത്തികളിലെ വൈരുദ്ധ്യങ്ങളെയും ചൂണ്ടിക്കാട്ടി ധാരാളം വിമർശനങ്ങൾ നൂറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിൽ ഒരു അഖണ്ഡ ഭാരതം എന്ന ലക്ഷ്യത്തിനുവേണ്ടിയാണ് ചാണക്യൻ പ്രവർത്തിക്കുന്നത്. സിന്ധു നദീതീരത്ത് തമ്പടിച്ചിരിക്കുന്ന അലക്സാണ്ടറുടെ ഒരു ഭാഗം സൈനികരെക്കുറിച്ച് ചാരന്മാർ നൽകിയ വിവരം വിശദമായി പഠിച്ച ശേഷം ചാണക്യൻ ചന്ദ്രഗുപ്തനോട് ഇപ്രകാരം പറഞ്ഞു. നമ്മുടെ ചാരന്മാർ എല്ലാവരും നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഒരേ തരത്തിലുള്ളതാണ്. അലക്സാണ്ടറോട് വളരെയധികം കൂറു പുലർത്തുന്നവരും യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത സൈനികരാണ് അലക്സാണ്ടറുടേത്. ചാണക്യൻ പറഞ്ഞു, നമ്മുടെ ചാരന്മാർ നൽകിയ വിവരം പരിപൂർണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ യാതൊരുവിധ പ്രലോഭനത്തിനും വഴങ്ങാത്തവരാണ് എന്ന വിവരമല്ല എനിക്ക് വേണ്ടത്. ഈ സൈനികരുടെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിവരമാണ് നമുക്ക് വേണ്ടത്. അലക്സാണ്ടറുടെ അഭാവത്തിൽ ഇപ്പോൾ സൈനികരെ ആരാണ് നയിക്കുന്നത്? അവർക്ക് നിർദ്ദേശം നൽകുന്നത് ആരാണ്? അലക്സാണ്ടറുടെ അഭാവത്തിൽ അവർ എന്തൊക്കെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സൈനികരെല്ലാവരും ഗ്രീക്കുകാരും യൂറോപ്പുകാരും മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊക്കെ രാജ്യത്തുള്ള സൈനികരാണ് ഇപ്പോൾ അലക്സാണ്ടർ സൈന്യത്തിൽ ചേർന്നിട്ടുള്ളത്, അവരുടെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ
നമുക്ക് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ശരിയായ രീതിയിൽ ആക്രമണം നടത്തി അലക്സാണ്ടറുടെ സൈന്യത്തെ നമുക്ക് തുരത്തി ഓടിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് നീ തയ്യാറാക്കേണ്ടത്, ചന്ദ്രഗുപ്തനോട് ചാണക്യൻ ആജ്ഞാപിച്ചു. നമ്മുടെ ചാരന്മാർ ശേഖരിച്ച വിവരങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ആ വിവരങ്ങൾ അപര്യാപ്തമാണ്. ചന്ദ്രഗുപ്തൻ തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി. നമ്മൾ ആസൂത്രണം ചെയ്ത തന്ത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നമ്മുടെ തന്ത്രങ്ങൾ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ സമയമായി എന്നർത്ഥം. പരാജയങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ കാരണങ്ങളുമുണ്ട്. നാം അത് കണ്ടെത്തണം. നമ്മുടെ പദ്ധതികളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ചന്ദ്രഗുപ്തൻ ചാണക്യനോട് സംശയമുന്നയിച്ചു. നമ്മുടെ ചാരസംഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ മാത്രമാണ് ചാരന്മാരായി പ്രവർത്തിക്കുന്നത്. അലക്സാണ്ടറുടെ സൈന്യത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ അവർക്ക് വേണ്ടത്ര കഴിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ചില പുതിയ തന്ത്രങ്ങൾ മെനയണം. അലക്സാണ്ടറുടെ സൈന്യത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ വനിതകളെ നിയോഗിക്കണം. വേണ്ടിവന്നാൽ അലക്സാണ്ടറുടെ സൈന്യത്തിലെ ഉന്നതരെ വധിക്കാൻ കഴിവുള്ള വനിതകളെയാണ് നിയോഗിക്കേണ്ടത്. അവരെ ഞാൻ വിഷകന്യകൾ എന്ന് നാമകരണം ചെയ്യുന്നു. ചാണക്യൻ തന്ത്രങ്ങൾ വിശദീകരിച്ചു. വിഷകന്യകളെ ഇറക്കിയാണ് നമ്മുടെ അടുത്ത നീക്കങ്ങൾ ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വനിതകളെ ചാരപ്രവൃത്തികൾക്കായി നിയോഗിക്കുന്ന ഒരു കീഴ്വഴക്കം ഇല്ലായിരുന്നു. അതുകൊണ്ട് വനിതകളെ വിഷകന്യകളാക്കി ചാരപ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കുന്നതിലെ ഔചിത്യത്തെക്കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ അല്പസമയം ആലോചിച്ചുകൊണ്ടിരുന്നു. ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരണങ്ങൾ ചാണക്യനോട് ചോദിക്കാനുള്ള ധൈര്യം ചന്ദ്രഗുപ്തനില്ലായിരുന്നു. ചന്ദ്രഗുപ്തന്റെ മനോഭാവങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും ചാണക്യൻ വായിച്ചറിഞ്ഞു. ചന്ദ്രഗുപ്തന്റെ എല്ലാ സംശയങ്ങൾക്കും ധർമ്മസങ്കടങ്ങൾക്കും ഉത്തരമായി ഒരു ശ്ലോകം ചാണക്യൻ ചൊല്ലിക്കേൾപ്പിച്ചു. നാപിതന്ത്യം സരളൈർഭവ്യം ഗദ്വപശ്യ വനസ്ഥലിം ചിദ്യന്തേ സരളാസ്തത്ര കുബുജാസ്തിഷ്ഠന്തി പാദപ. സൗമ്യതയും ലാളിത്യവും വിനയവുമൊക്കെ ഒരു പരിധിയിൽ കൂടുന്നത് നല്ലതല്ല. വളവില്ലാത്തതും കാതലില്ലാത്തതുമായ വൃക്ഷങ്ങളാണ് ആദ്യം വെട്ടിമാറ്റുക. വളഞ്ഞു പിരിഞ്ഞതും കാതലുള്ളതുമായ വൃക്ഷങ്ങൾ വെട്ടിമാറ്റപ്പെടാതെ ദീർഘകാലം നിലനിൽക്കുന്നു. നനഞ്ഞിടം മാത്രമേ കുഴിക്കാറുള്ളൂ. വെട്ടിയാൽ വെട്ടേൽക്കാത്ത മരങ്ങളെ ആളുകൾ അവഗണിക്കുകയാണ് പതിവ്. നാം വളരെയധികം ശുദ്ധഗതിക്കാരും ആവശ്യത്തിലധികം നല്ലവരുമായി കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ പറ്റിക്കുമെന്നാണ് ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു കാര്യവും ആവശ്യത്തിലധികമാകാൻ പാടില്ല. അധികമായാൽ അമൃതും വിഷം തന്നെയാണ്. രാജതന്ത്രത്തിൽ ചിലപ്പോൾ ചില വളഞ്ഞ വഴികളും എളുപ്പമാർഗങ്ങളുമൊക്കെ സ്വീകരിക്കേണ്ടി വരുമെന്ന് ചന്ദ്രഗുപ്തൻ ഉപദേശിക്കുകയാണ് ചാണക്യൻ. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം അലക്സാണ്ടറുടെ സൈനിക ക്യാമ്പിൽ പ്രവേശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുവേണ്ടി ചന്ദ്രഗുപ്ത മൗര്യൻ ഏതാനും ചാരസുന്ദരികളെ തയ്യാറാക്കി. എന്നാൽ എല്ലാവരും ഒരുമിച്ച് അലക്സാണ്ടറുടെ പാളയത്തിലേക്ക് അയക്കുന്നതിൽ ചാണക്യൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് പല വിധത്തിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കുകയും വിവരം അലക്സാണ്ടർ അറിയുകയും ചെയ്യും. ഇത് അവരുടെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് ഇവരിൽ ഏറ്റവും മിടുക്കിയായ ഒരു സുന്ദരിയെ തിരഞ്ഞെടുത്ത് അവളെ വിഷകന്യകയാക്കി അങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആയുധാഭ്യാസം ഉൾപ്പെടെ എല്ലാവിധ തന്ത്രങ്ങളിലും പരിശീലനം നൽകണം, ചാണക്യൻ നിർദ്ദേശിച്ചു. ചന്ദ്രഗുപ്തന്റെ താവളത്തിൽ നിന്നും വിദഗ്ധ പരിശീലനം നേടിയ ചാരവനിതകളിൽ ഏറ്റവും സുന്ദരിയും സമർത്ഥയുമായ ഒരു പെൺകുട്ടിയെ ചാണക്യനു മുമ്പിൽ ഹാജരാക്കി. ചാണക്യൻ പറഞ്ഞു, വലിയ ഒരു ദൗത്യമാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. നിനക്ക് ഭയമുണ്ടോ? അങ്ങയുടെ താവളത്തിൽ നിന്നും എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കഠിനമായ ജോലിയാണെങ്കിലും അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ കഴിയും. നിന്നെ അബദ്ധത്തിൽ അവർ തിരിച്ചറിയുകയും തടവിലാക്കപ്പെടുകയും ചെയ്തേക്കാം. അവർ നിന്നെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയരാക്കി നിന്നിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കും. അപ്പോൾ നീ എന്തു ചെയ്യും? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്നെ അവർ തിരിച്ചറിയുകയും തടവിലാക്കുകയും ചെയ്യുന്നതിനു മുമ്പ് അവരെ ഞാൻ കൊന്നിരിക്കും. കാരണം ഞാൻ വിഷകന്യകയാണല്ലോ. ചിലപ്പോൾ അബദ്ധം ആർക്കും പറ്റാം. നീ അവരെ നേരിടുന്നതിനു മുമ്പായി ചിലപ്പോൾ നിന്നെ അവർ പിടികൂടുകയും വധിക്കുകയും ചെയ്താൽ എന്തു ചെയ്യും? നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ ഞങ്ങളറിയും? ചാണക്യൻ വീണ്ടും വീണ്ടും അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഗുരു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്നെ നിരീക്ഷിക്കാൻ വേറെ ചാരന്മാരും അവരെ നിരീക്ഷിക്കാൻ പിന്നെയും ചാരന്മാരും അങ്ങനെ പല തട്ടിലായി
എല്ലാ ചാരന്മാരും നിരീക്ഷണത്തിലായിരിക്കുമെന്ന കാര്യം എനിക്കറിയാം. അങ്ങയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വിദഗ്ധമായ പരിശീലനത്തിൽ എല്ലാ അടവുകളും നേടിയിട്ടുണ്ട്. ഒരുപക്ഷേ ഞാൻ മരിച്ചാൽ അങ്ങ് ആ വിവരങ്ങൾ അറിയുകയും പുതിയ തന്ത്രങ്ങൾ അങ്ങേക്ക് രൂപപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. വിഷകന്യകയായി തിരഞ്ഞെടുത്ത യുവതി സർവദാ യോഗ്യതയുള്ളവളാണെന്ന് ചാണക്യനു മനസ്സിലായി. ഇവളെ അലക്സാണ്ടറുടെ താവളത്തിലേക്ക് നുഴഞ്ഞുകയറി രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നിയോഗിക്കാൻ ചന്ദ്രഗുപ്തനോട് ചാണക്യൻ നിർദ്ദേശിച്ചു. വിഷകന്യകയെ നിരീക്ഷിക്കാൻ വേറെ ചാരന്മാരെയും നിയോഗിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷകന്യക തിരിച്ചെത്തി. അവൾ വളരെ പരിഭ്രാന്തയായിരുന്നു. ചന്ദ്രഗുപ്തൻ അവളെ ചാണക്യന് മുമ്പിൽ ഹാജരാക്കി. അവളുടെ മുഖത്ത് ഭയവും പരിഭ്രാന്തിയും ചാണക്യൻ പെട്ടെന്നു തന്നെ വായിച്ചെടുത്തു. നിനക്കെന്തു പറ്റി? നീ ഇവിടെ നിന്ന് പോയപ്പോൾ വലിയ ആത്മവിശ്വാസമുള്ളവളായിരുന്നല്ലോ. ഇപ്പോൾ നീ ആകെ പരിഭ്രമിച്ചിരിക്കുന്നു. മുഖത്ത് ഭയം പടർന്നു നിൽക്കുന്നു. എന്താണ് അവർ നിന്നെ ഉപദ്രവിച്ചോ? ചാണക്യൻ ചോദിച്ചു. ഞാൻ പഠിച്ച വിദ്യകളൊന്നും അലക്സാണ്ടറുടെ സൈനികരുടെ മുമ്പിൽ വിജയിച്ചില്ല. ഉരുക്കുപോലുള്ള ശരീരവും ശരീരത്തേക്കാൾ ദൃഢതയുള്ള മനസ്സുമുള്ളവരാണവർ. അലക്സാണ്ടറോട് വളരെയധികം കൂറു പുലർത്തുന്നവരാണവർ. അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികർ അലക്സാണ്ടറുടെ സൈന്യത്തിലുണ്ട്. എന്നാൽ ഇവരെല്ലാം തന്നെ അലക്സാണ്ടറോട് യവനന്മാർക്കുള്ള അതേ സ്നേഹവും ബഹുമാനവും മനോഭാവവുമാണുള്ളത്. അവർക്ക് വീടിനെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കുന്നു എന്നോ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. അലക്സാണ്ടർ ചക്രവർത്തി ലോക ചക്രവർത്തിയാകുന്ന മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കുകയാണവർ. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. എന്നെ ആശ്ചര്യപ്പെടുത്തിയത് അതല്ല. ഈ സൈനികരെല്ലാം എന്നോട് വളരെ ആദരവും സ്നേഹത്തോടുമാണ് പെരുമാറിയത്. ഒരാൾ പോലും എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഇവരുടെ സ്വഭാവ സവിശേഷതകൾ നാം പഠിച്ചതിൽ നിന്നും നാം കരുതുന്നതിൽ നിന്നും ഒക്കെ തികച്ചും വിഭിന്നമാണ്. അലക്സാണ്ടറുടെ സൈന്യത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുമൊക്കെ പൊതുവായ ഈ സ്വഭാവരീതികൾ അനുവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വിഷകന്യക പറഞ്ഞതിനു ശേഷം ചാണക്യൻ കുറച്ചുനേരം ചിന്തയിലാണ്ടു. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, നമുക്കാവശ്യമായ വിവരങ്ങളൊക്കെ ഇവൾ ശേഖരിച്ചിരിക്കുന്നു. വിഷകന്യകയിൽ നിന്നും അറിയേണ്ട കാര്യങ്ങളൊക്കെ നാം അറിഞ്ഞുകഴിഞ്ഞു. അവൾ പറഞ്ഞതിൽ നമുക്കനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നാം വേർതിരിച്ചെടുക്കണം. ഏതു പ്രശ്നങ്ങൾക്കും ഉത്തരം ആ പ്രശ്നങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുകയും ചെയ്താൽ ഏതു പ്രശ്നങ്ങളും നമുക്ക് അതിജീവിക്കാൻ കഴിയും. പരിഹാരങ്ങളില്ലാത്ത ഒരു പ്രശ്നങ്ങളും ലോകത്തില്ല. നാം മേൽത്തട്ടു മാത്രം കണ്ട് പരിഭ്രമിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. ആഴത്തിലിറങ്ങിച്ചെന്നാൽ പരിഹാരങ്ങളുടെ പവിഴവും മുത്തും ദർശിക്കുവാൻ കഴിയും. ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ബുദ്ധിമാന്മാരും അലക്സാണ്ടറോട് 100% കൂറുപുലർത്തുന്നവരുമായ സൈനികരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ചാരന്മാരിൽ ആരെങ്കിലും നമ്മളയച്ച വിഷകന്യക ആരെന്നു തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് കരുതുതെങ്കിൽ അത് തികച്ചും മണ്ടത്തരമായിരിക്കും. ഇവൾ ചാരവനിതയാണെന്ന് ബുദ്ധിമാന്മാരായ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾക്കവിടെ നിന്നും കൂടുതൽ രഹസ്യങ്ങളൊന്നും ചോർത്താൻ കഴിയാത്തത്. എന്നാൽ വിഷകന്യകയെ വധിക്കാതെ അവൾക്ക് തിരിച്ചുപോകാൻ പട്ടാളക്കാർ അവസരമൊരുക്കി. അതിൽ നിന്നും നാം ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വിഷകന്യകയെ ചോദ്യം ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല എന്നാണ് അവൾ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിൽ നിന്നും ചന്ദ്രഗുപ്തന് എന്തു മനസ്സിലായി? അവളൊരു ഇരട്ട ചാരവനിതയായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ രഹസ്യങ്ങൾ അവർക്കും അവരുടെ രഹസ്യങ്ങൾ നമുക്കും ചോർത്തി നൽകുന്ന ഇരട്ട പ്രതിനിധി. ചന്ദ്രഗുപ്തൻ മറുപടി നൽകി. ചാണക്യൻ പറഞ്ഞു, അവളുടെ മുഖഭാവങ്ങളിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് അവൾ ഇരട്ടച്ചാരവനിത അല്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരഭാഷയിൽ നിന്നും അവർ പറയുന്നതിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഈ സംഭവത്തെ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കിയത്. ചാണക്യൻ തുടരുന്നു, അവൾ ചാരവനിതയാണ് എന്നറിഞ്ഞിട്ടും അലക്സാണ്ടറുടെ സൈനികർ അവളെ തിരിച്ചുപോകാൻ അനുവദിച്ചതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അലക്സാണ്ടറുടെ സൈനികർ വളരെയധികം മനോബലം ഉള്ളവരും മനോനിയന്ത്രണം ഉള്ളവരുമാണ്.
എന്നാൽ അവളെ കണ്ടപ്പോൾ അവർക്ക് തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഓർമ്മകളുണ്ടായി കാണും. അതുകൊണ്ടാണ് അവർ അവളെ ഉപദ്രവിക്കാതെ വിട്ടത്. ഇവളെ കണ്ടപ്പോൾ അവരുടെ സഹോദരിയായി, ഭാര്യയായി, മകളായി, ബന്ധുക്കളായി, അമ്മയായി ഒക്കെ സങ്കൽപ്പിച്ചു കാണും. ആ ബഹുമാനം ഇവൾക്ക് അവർ നൽകി. വളരെ കാലം നാടും വീടും വിട്ട് യുദ്ധക്കളത്തിൽ മാത്രം ജീവിച്ച അലക്സാണ്ടറുടെ പടയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വം ഉണർന്നുകാണും. ഇതാണ് അവരുടെ ബലഹീനത. ഒരാളുടെ ദൗർബല്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. അവരുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകൾ വീണ്ടും വീണ്ടും ഉണർത്തുകയും വളർത്തുകയും ചെയ്താൽ അവർ തളരും. അവർ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം ചെയ്യാൻ വിമുഖത കാണിക്കും. നാട്ടിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. യുദ്ധം ചെയ്യാനുള്ള മനോഭാവം മാറി ആർദ്രതയും അലസതയും അലക്സാണ്ടറുടെ പടയാളികളെ പിടികൂടും. അലക്സാണ്ടർ ചക്രവർത്തി നിർബന്ധിപ്പിച്ച് ഭീഷണി മുഴക്കിയും സൈനികരെ യുദ്ധമുന്നണിയിലേക്ക് നയിച്ചാൽ അവർ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി കൂടുതൽ വിഷകന്യകളെ പരിശീലിപ്പിക്കുകയും കൂട്ടം കൂട്ടമായി അലക്സാണ്ടറുടെ സൈനിക താവളത്തിലേക്ക് അയക്കുകയും ചെയ്യണം. നമ്മൾ കൂടുതൽ വിഷകന്യകളെ അയച്ചാൽ ശത്രുക്കൾ ആദ്യം കാണിച്ച സൗഹാർദ്ദ മനോഭാവം വീണ്ടും പുലർത്തുമെന്ന് കരുതുന്നതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ചന്ദ്രഗുപ്തൻ ചോദിച്ചു. യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ വിഷകന്യകളിൽ ചിലർ വധിക്കപ്പെടാം. ചിലപ്പോൾ മുഴുവൻ പേരും ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്കിടയിൽ അലസതയും ആശയക്കുഴപ്പങ്ങളും നാടിനെയും വീടിനെയും കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത് നിന്റെ നേതൃത്വത്തിൽ സൈനികർ അലക്സാണ്ടറുടെ സൈന്യത്തിൽ നുഴഞ്ഞു കയറുകയും അവിടെ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും സൃഷ്ടിക്കുകയും ചെയ്യണം. ഇങ്ങനെ നമുക്ക് അവർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ അലക്സാണ്ടറുടെ സൈന്യത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കഴിയും. ചാണക്യൻ തന്ത്രങ്ങൾ വിശദീകരിച്ചു. ഗുരു, ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? ആരും കാണാത്തത് കാണും, ആരും കേൾക്കാത്തത് കേൾക്കും, ചന്ദ്രഗുപ്തൻ ചിന്തിച്ചു. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ ധാരാളം വനിതകളെ അങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്തു. അവരെ അലക്സാണ്ടറുടെ സൈന്യത്തിലേക്ക് നുഴഞ്ഞുകയറാൻ നിയോഗിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ അയച്ച ഈ വിഷകന്യകൾ വളരെ വിജയകരമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. ഉന്നതരായ പല സൈനിക ഉദ്യോഗസ്ഥരെയും ചാരന്മാരെയും പ്രലോഭനങ്ങൾക്ക് വശംവദരാക്കി വിഷം കുത്തിവെച്ചു കൊന്നു. സൈനിക താവളത്തിലാകെ പരിഭ്രാന്തിയും പരസ്പര വിശ്വാസമില്ലായ്മയും ഉടലെടുത്തു. എന്നാൽ വിഷകന്യകൾക്ക് അധികം നാൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വിഷകന്യകളാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് അലക്സാണ്ടറുടെ സൈനിക നേതൃത്വം മനസ്സിലാക്കി. വിഷകന്യകളിൽ ഭൂരിപക്ഷം പേരും വധിക്കപ്പെട്ടു. ചാണക്യതന്ത്രത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വീഡിയോ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.